ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ നൂതന സാങ്കേതിക വിദ്യയും മികച്ച തൊഴിൽ പ്രാവീണ്യവും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉണർവ് പകർന്നതായി പ്രധാനമന്ത്രി കർണാടക ആഗോള നിക്ഷേപക സംഗമം ശ്രീ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപതി ദ്രൌപതി മുർമു നാഗാലാന്റ് മിസോറാം സിക്കിം സന്ദർശനത്തിനായി ഇന്ന് യാത്ര തിരിക്കും ഡൽഹിയിൽ ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തിലേറെ ഫ്ളാറ്റുകൾ പ്രധാനമന്ത്രി ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറും കേരളത്തിൽ പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം സർക്കാർ മരവിപ്പിച്ചതായി സൂചന രാജ്യാന്തര ഷാർജ പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കം കേന്ദ്ര പ്രസിദ്ധീകരണ വിഭാഗം പങ്കെടുക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും നൂതന സാങ്കേതിക വിദ്യയും മികച്ച തൊഴിൽ പ്രാവീണ്യവും രാജ്യത്ത് സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉണർവ് പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ കർണാടക ആഗോള നിക്ഷേപക സംഗമത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മികച്ച നിക്ഷേപാനുകൂല സാഹചര്യമാണ് രാജ്യത്തുള്ളത് നിലവിലെ ശക്തമായ ജനാധിപത്യ അടിത്തറ വളർച്ചയ്ക്കും വികസനത്തിനും ഉത്തേജനമാണ് നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിച്ചിട്ടുണ്ട് കാലഹരണപ്പെട്ട നിയമങ്ങൾ പലതും ഒഴിവാക്കി പുതിയ ഇന്ത്യ ലക്ഷ്യമാക്കിയുള്ള പരിഷ്കരണ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ എല്ലാ വകുപ്പുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഗണ്യമായ വികസനമാണ് നേടിയത് മനുഷ്യശേഷി വികസനത്തിലൂടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി ആഗോള വിതരണ ശൃംഖലയിൽ കർണാടകയുടെ പങ്ക് പ്രതിഫലിപ്പിക്കുന്ന നിക്ഷേപ സംഗമത്തിന്റെ ആശയം ലോകത്തിനായി നിർമ്മാണം നടത്തുക എന്നതാണ് ബംഗളൂരുവിൽ നടക്കുന്ന സംഗമത്തിൽ അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത് വ്യവസായ മേഖലയുടെ നവീകരണം സുസ്ഥിരത ഓഹരി നിക്ഷേപം സുരക്ഷിത പരിപാലനം എന്നിവ ചർച്ച ചെയ്യും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് മുതൽ ശനിയാഴ്ച വരെ നാഗാലാന്റ് മിസോറാം സിക്കിം എന്നിവിടങ്ങൾ സന്ദർശിക്കും നാഗാലാന്റ് സർക്കാർ ഇന്ന് കൊഹിമയിൽ സംഘടിപ്പിക്കുന്ന പൌരസ്വീകരണത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീമതി മുർമു നിർവഹിക്കും ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജ്ജിതം ആകെയുള്ള സ്ഥാനങ്ങളിൽ പേരാണ് മത്സരരംഗത്തുള്ളത് ബിജെപിയും കോൺഗ്രസും എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടിനാണ് വോട്ടെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ വനിതാ ഓഫീസർമാരെയും ജീവനക്കാരെയും മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കുക ഈ ബൂത്തുകളിൽ സുരക്ഷാ ജീവനക്കാരും വനിതകളായിരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനീഷ് ഗാർഗ് അറിയിച്ചു അടുത്ത മാസം എട്ടിനാണ് വോട്ടെണ്ണൽ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശ്രീ അമിത്ഷാ ഇന്നലെ നിരവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു ആറ് സംസ്ഥാനങ്ങളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ അന്ധേരി ഈസ്റ്റ് ബിഹാറിലെ മൊക്കാമ ഗോപാൽഗഞ്ച് ഹരിയാനയിലെ ആദംപൂർ തെലങ്കാനയിലെ മൂനുഗഡ് ഉത്തർപ്രദേശിലെ ഗോല ഗോഖർനാഥ് ഒഡീഷയിലെ ധാംനഗർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഈ മാസം ആറിന് നടക്കും നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചുവരുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ ഫിക്കി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര നാണ്യനിധിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി തുടരുകയാണെന്നും ശ്രീ ശക്തികാന്തദാസ് പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി നിർമ്മിച്ച മൂവായിരത്തി ഇരുപത്തിനാല് ഫ്ളാറ്റുകളുടെ താക്കോൽദാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഡൽഹിയിലെ കൽകാജിയിൽ നിർവഹിക്കും ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന താക്കോൽദാന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും എല്ലാവർക്കും വീട് എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഡൽഹി വികസന അതോറിറ്റിയാണ് പുനരധിവാസ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഏകദേശം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടു് മോർബി പാലം തകർന്ന് മരിച്ചവരോടുള്ള ആദരസൂചകമായി ഗുജറാത്തിൽ ഇന്ന് ദുഃഖാചരണം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മോർബി ദുരന്ത മേഖല സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു റാഞ്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ഹാജരാകാൻ ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഡിജിപിയോടും സിആർപിഎഫിനോടും ഇ ഡി ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം അറുപതാക്കിയ ഉത്തരവ് സംസ്ഥാന സർക്കാർ മരവിപ്പിക്കുമെന്ന് റിപ്പോർട്ട് പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചതായാണ് സൂചന ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ ഇടതു യുവജന സംഘടനകളടക്കം പ്രതിഷേധം ഉയർത്തിയിരുന്നു നവകേരളം കർമ്മപദ്ധതി ആർദ്രം രണ്ടിന്റെ ഭാഗമായുള്ള ക്യാൻസർ സ്ക്രീനിംഗ് പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു കേരള ക്യാൻസർ നിയന്ത്രണ പരിപാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കാൻസർ കെയർ പോർട്ടൽ രൂപകൽപ്പന ചെയ്തത് വാർഷിക ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി ഇതുവരെ സ്ക്രീൻ ചെയ്ത മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം ആളുകളിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആളുകളെയാണ് കാൻസർ ക്ലിനിക്കൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു കേരള നിയമസഭാ ലൈബ്രറിയിൽ ഇനി മുതൽ പൊതുജനങ്ങൾക്കും അംഗത്വം നൽകും നിയമസഭാ സാമാജികർക്കും മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമായിരുന്നു മുൻപ് പ്രവേശനമുണ്ടായിരുന്നത് നൂറു വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ലൈബ്രറി കൂടി തുറന്നു നൽകാൻ തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ ബിരുദധാരികൾക്ക് മാത്രമാണ് പ്രവേശനം നിയമസഭാ ലൈബ്രറിയെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാനാവുന്ന റഫറൽ ലൈബ്രറിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു പന്ത്രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര ഷാർജ പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കം കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പ്രസിദ്ധീകരണ വിഭാഗമായ പബ്ലിക്കേഷൻ ഡിവിഷൻ പങ്കെടുക്കും വിശദാംശങ്ങളിലേക്ക് കേന്ദ്ര പബ്ലിക്കേഷൻ ഡിവിഷന്റെ വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ പുസ്തകമേളയിൽ പ്രദർശിപ്പിക്കും ഷാർജ ബുക്ക് അതോറിറ്റിയാണ് പുസ്തകമേള സംഘടിപ്പിക്കുന്നത് പദങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് മേളയുടെ പ്രമേയം ആസാദിക്ക അമൃത് മഹോത്സവം ആഘോഷിക്കുന്ന വേളയിൽ പ്രസിദ്ധീകരണ വിഭാഗം സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും പ്രതിപാദിക്കുന്ന വൈവിധ്യമാർന്ന പുസ്തകങ്ങളാണ് വായനക്കാർക്കും പുസ്തകപ്രേമികൾക്കും വാഗ്ദാനം ചെയ്യുന്നത് പുരസ്കാര ജേതാക്കൾ വൈജ്ഞാനിക വിദഗ്ധർ സാഹിത്യ പ്രതിഭകൾ തുടങ്ങിയവരുടെ രചനകൾ പ്രദർശനത്തിനുണ്ടാവും വിവിധ ഇന്ത്യൻ ഭാഷകൾ വൈവിധ്യമാർന്ന ആശയങ്ങൾ പ്രകടമാക്കുന്ന ശീർഷകങ്ങളിലുള്ള ഗ്രന്ഥങ്ങളാണ് പ്രസിദ്ധീകരണ വിഭാഗം പുസ്തകമേളയിൽ ഒരുക്കുന്നത് രാജ്യാന്തര തലത്തിൽ വിജ്ഞാന വ്യാപനവും പുതിയ രചനകളെ പരിചയപ്പെടുത്തലുമാണ് പുസ്തകമേള പ്രധാനമായും ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ക്രിക്കറ്റ് സൂപ്പർ ട്വൽവിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും മത്സരം അഡ്ലൈഡിൽ അൽപസമയത്തിനകം ആരംഭിക്കും ഇരു ടീമുകൾക്കും മത്സരം നിർണായകമാണ് ഇന്ത്യയും ബംഗ്ലാദേശും രണ്ട് മത്സരങ്ങൾ വിജയിക്കുകയും ഒരു കളിയിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിന് മുകളിലാണ് മറ്റൊരു മത്സരത്തിൽ സിംബാബയ്ക്കെതിരെ നെതർലാൻഡ്സിന് അഞ്ച് വിക്കറ്റ് ജയം ജോർദാനിൽ നടക്കുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ സ്പർശ് കുമാർ കിർഗിസ്ഥാൻ താരത്തെ പരാജയപ്പെടുത്തി പ്രീക്വാർട്ടറിൽ കടന്നു എൺപത് കിലോഗ്രാം വിഭാഗത്തിൽ ലക്ഷ്യ ചാഹർ താജിക്കിസ്ഥാൻ പാരത്തെ പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിലെത്തി ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തന്നെ തുടരുന്നു നഗരത്തിന്റെ വായു ഗുണനിലവാര സൂചിക ഇന്ന് രാവിലെ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മണിക്കൂറിൽ നാല് മുതൽ എട്ട് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന്റെ വേഗതയിൽ വായുവിന്റെ ഗുണനിലവാരം ഇന്ന് ഗണ്യമായി കുറയാൻ സാധ്യതയു കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പുതിയ കേരളം ലഹരിമുക്തം ഭീകരമുക്തം എന്ന ആശയം മുൻനിർത്തി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏർപ്പെടുത്തിയ ശേഷമുള്ള രണ്ടാമത്തെ ഉയർന്ന നികുതി വരുമാനം ഒക്ടോബറിൽ രേഖപ്പെടുത്തി ലക്ഷം കോടി രൂപയാണ് വരുമാനം തുടർച്ചയായി എട്ടാം മാസമാണ് വരുമാനം ലക്ഷം കോടി രൂപ രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ തുടക്കം ബംബൈ ഓഹരി സൂചിക സെൻസെക്സ് ഇരുനൂറ്റി രണ്ട് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അൻപത്തി കുറഞ്ഞ് വ്യാപാരം തുടരുന്നു നൂതന സാങ്കേതിക വിദ്യയും മികച്ച തൊഴിൽ പ്രാവീണ്യവും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉണർവ് പകർന്നതായി പ്രധാനമന്ത്രി കർണാടക ആഗോള നിക്ഷേപക സംഗമം ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപതി മുർമു നാഗാലാന്റ് മിസോറാം സിക്കിം സന്ദർശനത്തിനായി ഇന്ന് യാത്ര തിരിക്കും ഡൽഹിയിൽ ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തിലേറെ ഫ്ളാറ്റുകൾ പ്രധാനമന്ത്രി ഇന്ന് ഗുണഭോക്താക്കൾക്ക് കേരളത്തിൽ പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം സർക്കാർ മരവിപ്പിച്ചതായി സൂചന രാജ്യാന്തര ഷാർജ പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കം കേന്ദ്ര പ്രസിദ്ധീകരണ വിഭാഗം പങ്കെടുക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും